അല്ല മാൽദ്വീപ്സിൽ പോയ പോലെ ഉണ്ട്. ഗുഡ് മോർണിംഗ് എവറി വൺ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നോർത്ത് ഗോവയിലെത്തി, തിവിം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഞാനിങ്ങനെ നടക്കുകയെന്ന് ബസ്സിന് വേണ്ടിയിട്ട്. എനിക്ക് പോകേണ്ടത് ശരിക്ക് മാൻഡ്രിം ബീച്ചിലാണ്. മാൻഡ്രിം ഈ തിവിം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മാൻഡ്രിമിലേക്ക് പോകണമെങ്കിൽ രണ്ട് ബസ് കയറണം. അതായത് തിവിം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മപ്പൂസയിലേക്ക് ബസ്, മപ്പൂസയിൽ നിന്ന് വീണ്ടും മാൻഡ്രിമിലേക്ക് ഒരു ചെറിയ ബസ്. അങ്ങനെ മപ്പൂസ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് മാൻഡ്രിമിലേക്കുള്ള ബസ് കയറണം. ഫുള്ള് ഓലയും മുളയും കൊണ്ടുള്ള കളിയാണ് ഇവിടെ. അങ്ങനെ വണ്ടി റെൻറ്റിനെടുത്ത് മാൻഡ്രിമിലെത്തി. ഇപ്പോൾ ഡ്യൂൺസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞി കുഞ്ഞി ഹട്ടാണ് സംഭവം. ചെറിയ ഓലനെ കൊണ്ടുള്ള, ഞാൻ കാണിച്ചു തരാം. ഇത് മാൻഡ്രിം ബീച്ചിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെ ഉള്ള സംഭവമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ്. ആൾക്കാരെല്ലാം കുറവാണ്. ടേക്ക് ദി നെക്സ്റ്റ് റൈറ്റ് ദെൻ കണ്ടിന്യൂ സ്ട്രൈറ്റ്. റെസ്റ്റോറൻറ്റ് നല്ല ചീസുള്ള സ്പാനിഷ് ഓംലെറ്റ്. ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ സംഭവം കയറിയിട്ടാണ് ഇവിടെ ബീച്ചിൽ പോകേണ്ടത്. ഇതാണ് മാൻഡ്രിം ബീച്ച്. എന്താ രസമുള്ള വ്യൂ നോക്കിയട്ടെ. അല്ല മാൽദ്വീപ്സിൽ പോയ പോലെ ഉണ്ട്. ബീച്ചൊന്നും ആരും ഇല്ല കേട്ടേ, ഭയങ്കര കുറവാണ്. ആൾക്കാരെല്ലാം കുറവാണ്. സ്ഥിതിക്കൊന്ന് കുറച്ച് നടന്നിട്ട് പോയിക്കളയെന്ന് വിചാരിച്ചു. ഇവിടെ ശരിക്കും എന്തെല്ലോ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തരോ. ഇവിടെ എന്തെല്ലോ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ കോവിഡ് ആയ കാരണം എല്ലാം നിർത്തി വെച്ചിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. ജെറ്റ്സ്കിയും കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ഇവിടെ ഉണ്ടായാലും ഈ മാൻഡ്രിം ബീച്ചിൽ. ഇവിടെ ബീച്ച് വൃത്തിയാക്കുന്ന പെണ്ണുങ്ങമാരുണ്ട് ഇവിടെ. ഇനി റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ആരംബോൾ ബീച്ചിൽ പോകണം. ആരംബോൾ ബീച്ച് ഒരു ഹിപ്പി ബീച്ചാണെന്നാണ് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഒന്ന് പോയി നോക്കാം. റൂമിൻ്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കൊച്ചു വീട്. കുഴപ്പമില്ല, 500 രൂപയ്ക്ക് ധാരാളം. നല്ല കാറ്റെല്ലാം ഉണ്ട്. കുളിച്ച് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങണം. എന്നിട്ടൊരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ആരംബോൾ ബീച്ചിൽ പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആരംബോൾ ബീച്ചിനായി വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.